മോർണിംഗ് എല്ലാവർക്കും നീറ്റ് മലയാളിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ശ്രീഹരി. ഞാൻ നിങ്ങൾക്ക് ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് ബയോഡൈവേഴ്സിറ്റിയാണ്. ബോർഡിൽ എഴുതി വെച്ചിട്ട് ബയോഡൈവേഴ്സിറ്റി ആണ് ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്. ബയോഡൈവേഴ്സിറ്റി പ്ലസ് ടു എക്കോളജിയിലൊരു ചാപ്റ്ററാണ്. ഭയങ്കര സിമ്പിളായ ചാപ്റ്ററാണ്. പക്ഷേ കുറേ ആൾക്കാരായാലും ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. കാരണം ഒന്ന്, അതിൽ കുറേ ആവശ്യമില്ലാത്ത കുറേ പേഴ്സൻറ്റേജും, ആവശ്യമില്ലാത്ത ഉദ്ദേശിച്ചാൽ പഠിക്കാൻ ആവശ്യമുണ്ട്, പക്ഷെ നമുക്ക് എല്ലാവർക്കും കുറേ ബുദ്ധിമുട്ടുന്ന പേഴ്സൻറ്റേജും നമ്പേഴ്സും ഒക്കെ ഉള്ളൊരു ചാപ്റ്ററാണ് ഏത്, ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ. അപ്പം നമുക്ക് ആ ചാപ്റ്റർ തുടങ്ങാം. ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ, ഇതിൽ തുടക്കം പറയുന്ന കുറച്ച്, ഈ ലോകത്ത് എത്ര അധികം സ്പീഷീസ് ഉണ്ട്, എത്ര അധികം ജീവികളുണ്ട്. നമുക്ക് ചുറ്റും നമ്മൾ നോക്കിയാൽ തന്നെ നമുക്ക് കാണാം. നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള മരത്തിൽ വരുന്ന പക്ഷികളായാലും, എന്താ വീട്ടിൽ കൂടി പോകുന്ന ചെറിയ ഉറുമ്പുകളായ വരെ അതൊരു സ്പീഷീസ് അല്ലേ. പിന്നെ നമ്മൾ കാണാതെ എയറിൽ എത്ര ബാക്ടീരിയ ഉണ്ടാവും, അതൊക്കെ ഒരു ഓരോരോ സ്പീഷീസ് അല്ലേ. ഇപ്പം ബയോളജി പറഞ്ഞ സ്റ്റഡി ഓഫ് ലിവിങ് തിങ്സ്, ബയോളജിൻ്റെ ഒരു പാർട്ടാണ് ഈ ബയോഡൈവേഴ്സിറ്റി. ലോകത്തിലുള്ള ഡൈവേഴ്സായ സ്പീഷീസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ബയോഡൈവേഴ്സിറ്റി. അത് സെല്ലുലാർ ലെവൽ, സ്പീഷീസ് ലെവൽ, എന്താ ജെനറ്റിക് ലെവൽ, പല ലെവലിൽ ബയോഡൈവേഴ്സിറ്റി ഉണ്ട്. ഇതിൽ എൻ സി ആർ ടിയിലെ തുടക്കത്തെ പേജിൽ ഇൻട്രൊഡക്ഷനിൽ തന്നെ കുറച്ച് 4 സ്പീഷീസിൻ്റെ എണ്ണം പറയുന്നുണ്ട്. അത് നമുക്ക് ഏതൊക്കെയാ നോക്കാം. ആൻസ് അതാ ഉറുമ്പ്, 20,000 ഉറുമ്പ് ഉണ്ട് എന്നാണ്, ഉറുമ്പ് സ്പീഷീസ് ഉണ്ട് എന്നാണ് ഇത് എൻ സി ആർ ടി പറയുന്നത്. പിന്നെ ബീറ്റിൽസ്, 300,000 ബീറ്റിൽ സ്പീഷീസ് ഉണ്ട് എന്നാണ് എൻ സി ആർ ടി പറയുന്നത്. ഇനി അടുത്തത് ഏതാ, ഫിഷസ്, 28,000 ഫിഷിൻ്റെ സ്പീഷീസ് ഉണ്ട് എന്നാണ് എൻ സി ആർ ടി പറയുന്നത്. അടുത്തത് ഓർക്കിഡ്സ്, അബൌട്ട് 20,000 സ്പീഷീസ് ഓഫ് ഓർക്കിഡ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇതൊന്നും എത്ര എണ്ണം ഉണ്ടെന്നല്ല, എത്ര സ്പീഷീസ് ഉണ്ട് എന്നാണ് പറയുന്നത്. എത്രയാ, 20,000 സ്പീഷീസ് ഉറുമ്പ്, ആൻസ്, 300,000 ബീറ്റിൽസ്, 28,000 ഫിഷസ്, ആൻഡ് അബൌട്ട് 20,000 ഓർക്കിഡ്സ്. ഇതാണ് എൻ സി ആർ ടി ആദ്യം പറയുന്ന ലിസ്റ്റ്. ഇനി ഈ ബയോഡൈവേഴ്സിറ്റി പറഞ്ഞ ടേം എൻ സി ആർ ടി ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ആളെ പേരൊന്നും പറയുന്നില്ല. ആകെ ഒരാളെ പേര് പറഞ്ഞു. ഈ ടേം പോപ്പുലറൈസ് ചെയ്ത ആളെ പേരാണ് ഒരു സോഷ്യോ ബയോളജിസ്റ്റ് ആണ്. അങ്ങയുടെ പേര് എഡ്വേർഡ് വിൽസൺ. ഹു പോപ്പുലറൈസ് ദ വേർഡ് ബയോഡൈവേഴ്സിറ്റി എന്ന് ചോദിച്ചാൽ, പോപ്പുലറൈസ്ഡ് ബയോഡൈവേഴ്സിറ്റി ചോദിച്ചാൽ, ധൈര്യം എഴുതിക്കൊള്ളി, എഡ്വേർഡ് വിൽസൺ. എഡ്വേർഡ് വിൽസൺ പോപ്പുലറൈസ് ദ ടേം ബയോഡൈവേഴ്സിറ്റി. നേരത്തെ ഞാൻ പറഞ്ഞു ബയോഡൈവേഴ്സിറ്റി പറഞ്ഞാൽ എന്താണ്, ബയോഡൈവേഴ്സിറ്റി എന്തിനെക്കുറിച്ച്, എന്തൊക്കെയൊക്കെ ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഉണ്ട് എന്ന്. അപ്പം നമുക്ക് ആദ്യം ഒരു കുറച്ച് ബയോഡൈവേഴ്സിറ്റീൻ്റെ കുറച്ച് ഹൈറാർക്കിയൽ ലെവൽസിനെ കുറിച്ച് കാണാം. ഫസ്റ്റ് നമ്മൾ ആദ്യം എടുക്കുന്നത് ജനറ്റിക് ലെവലാണ്. ഇത് മാറ്റിയാണ് ബയോഡൈവേഴ്സിറ്റി ഇൻ ജനറ്റിക് ലെവൽ. ജനറ്റിക് ലെവൽ ബയോഡൈവേഴ്സിറ്റി ആണിത്. ഇതിൽ രണ്ട് സ്പീഷീസിൻ്റെ നമ്പർ പറയുന്നുണ്ട്. സ്പീഷീസ് അല്ല, രണ്ട് വെറൈറ്റീസിൻ്റെ. റൈസ്, ഇന്ത്യയിൽ 50,000 റൈസ് സ്ട്രെയിൻസ് ഉണ്ട് എന്നാണ് എൻ സി ആർ ടി പറയുന്നത്. 50,000 റൈസ് സ്ട്രെയിൻസ് ഉണ്ട്. പിന്നെ അടുത്തത് മാംഗോ, മാങ്ങ, വിഷ മാങ്ങ എന്നാ ഇപ്പോൾ എഴുതിയത്. മാംഗോ, 1,000 മാംഗോ സ്ട്രെയിൻസ് ഉണ്ട് എന്നാണ് എൻ സി ആർ ടി പറയുന്നത്. അപ്പം ഇന്ത്യയിൽ 50,000 റൈസ് സ്ട്രെയിൻസ് ഉണ്ട്, 1,000 മാംഗോ സ്ട്രെയിൻസ് ഉണ്ട് എന്നാണ് എൻ സി ആർ ടി പറയുന്നത്. ഇനി അടുത്തത് സ്പീഷീസ് ലെവൽ. അഥവാ സ്പീഷീസ് ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ലെവൽ ഡൈവേഴ്സിറ്റിയാണ് ഇത്. എൻ സി ആർ ടി പറയുന്ന എക്സാമ്പിളാണ് എന്താ, ആംഫീബിയൻ സ്പീഷീസ്,
in Western Ghats. Western Ghats is greater than that of Eastern Ghats. നമ്മുടെ മലയാളികൾക്ക് സ്വന്തം നമ്മുടെ മലയാളികളുടെ സ്വന്തം പശ്ചിമഘട്ടം അഥവാ വെസ്റ്റേൺ ഗട്ട്സിലാണ് ഈസ്റ്റേൺ ഗട്ട്സിനെക്കാട്ടും അധികം ആംഫീബിയൻസ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്നാണ് അറിയുന്നത്. ഇനി അടുത്ത് എന്താ കമ്മ്യൂണിറ്റി ലെവൽ. എക്കോളജിക്കൽ ബയോഡൈവേഴ്സിറ്റി ഞാൻ NCERT വഴി പോവാന്ന് വിചാരിക്കുന്നത്. ഇതിൽ വരെ പറയുന്ന സ്കാൻഡിനേവിയൻ കൺട്രീസ് ലൈക്ക് നോർവേ, അടുത്തത് എക്കോളജിക്കൽ ഓർ കമ്മ്യൂണിറ്റി ലെവൽ. ഇവർ പറയുന്നത് സ്കാൻഡിനേവിയൻ കൺട്രീസ് ലൈക്ക് നോർവേ ഇസ് ലെസ് ഡൈവേഴ്സ്, ഇസ് ലെസ് ഡൈവേഴ്സ് ദാൻ സബ് ട്രോപ്പിക്കൽ കൺട്രീസ് ലൈക്ക് ഇന്ത്യ. ഇതാണ് ഇവർ പറയുന്നത്. ഇത് മൂന്ന് തരമുണ്ട് ഈ എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. ആൽഫ, ബീറ്റ, ഗാമ. ആൽഫ പറഞ്ഞാൽ വിത്തിൻ ദ കമ്മ്യൂണിറ്റി, ബീറ്റ പറഞ്ഞാൽ രണ്ട് കമ്മ്യൂണിറ്റീൻ്റെ ഇടയിൽ, ഗാമ പറഞ്ഞാൽ ടോട്ടൽ സ്ഥലം. ഞാനത് ഒന്ന് വൃത്തിക്ക് വരച്ച് കാണിച്ചതാ. ഞാൻ നന്നായി വരയ്ക്കൊന്നുമില്ല, എന്നാലും ഒരു സിമ്പിളായിട്ട് ഒരു സ്ഥലം, അടുത്ത സ്ഥലത്തുള്ള മരം, ഇനി വേറെ സ്ഥലത്തുള്ള തിരി. എന്താ ഞാൻ പറഞ്ഞത്, ആൽഫ ഡൈവേഴ്സിറ്റി പറഞ്ഞാൽ ഒരു സ്ഥലത്തിൻ്റെ ഉള്ളിലുള്ള ഡൈവേഴ്സിറ്റി ആൽഫ ഡൈവേഴ്സിറ്റി. ഇനി രണ്ട് കമ്മ്യൂണിറ്റീൻ്റെ ഇടയിലാണെങ്കിൽ ബീറ്റ. ഈ ടോട്ടൽ സ്ഥലത്തെത്തെയും കൂടി നോക്കുകയാണെങ്കിൽ ഗാമ ഡൈവേഴ്സിറ്റി. ഇതാണ് എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. അപ്പം ഈ തുടക്കത്തിൽ രണ്ട് പേജ് കഴിഞ്ഞു NCERT. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. അടുത്ത ടോപ്പിക് അല്ല, അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. ഇനി അടുത്ത സെക്ഷൻ എത്ര സ്പീഷീസ് ലോകത്തിലുണ്ട്. 2004 കണക്കനുസരിച്ച് IUCN ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നേച്ചുറൽ റിസോഴ്സസ് അവരുടെ കണക്ക് പ്രകാരം 1.7 മില്യൺ സ്പീഷീസ് of plants and animals are found. Plants, species, and animals are discovered. ഇത്രയും അധികം കണ്ടുപിടിച്ചു. പക്ഷെ ഇവർ പറയുന്നുണ്ട് ഇതുകൊണ്ട് ഇത്രയൊന്നും അല്ല, ഇതിൻ്റെ കുറേ അധികം ഉണ്ടാവുന്നു. അപ്പം കുറേ ആൾക്കാർ വന്നിട്ട് വൻ ഡയലോഗ് അടിച്ചു, 20 മില്യൺ ഉണ്ടാവും, 21 മില്യൺ ഉണ്ടാവും, 30 മില്യൺ ഉണ്ടാവും. പക്ഷെ ഇതിനൊരു കറക്റ്റ് ഒരു കാര്യം പറഞ്ഞത് റോബർട്ട് മെയ് പറഞ്ഞൊരു സയൻറ്റിസ്റ്റാണ്. അവർ പറഞ്ഞു ഈ ടോട്ടൽ വേൾഡ് ഡൈവേഴ്സിറ്റി നോക്കുമ്പോൾ 7 മില്യൺ സ്പീഷീസേ ഉള്ളൂ. അപ്പൊ റോബർട്ട് മെയ് പറഞ്ഞത് 7 മില്യൺ, നമ്മളാകെ കണ്ടുപിടിച്ച് 1.7 മില്യൺ. അപ്പൊ ആലോചിച്ച് നോക്കും ഇനി എത്ര മില്യൺ കൂടി കണ്ടുപിടിക്കാനുണ്ട്. റോബർട്ട് മെയ്ൻ അനുസരിച്ച് 5 മില്യൺ സ്പീഷീസ് കൂടി നമ്മൾ ഡിസ്കവർ ചെയ്യാനുണ്ട്. 5.3 മില്യൺ സ്പീഷീസ് കൂടി കണ്ടുപിടിക്കാണ്ട്. ഇനി ഇതാണ് റോബർട്ട് മെയ്യുടെ കണക്ക്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. അടുത്ത ടോപ്പിക്കല്ല, ഈ 7 മില്യൺ സ്പീഷീസ് ഉണ്ട് എന്നല്ല പറഞ്ഞു. ഇപ്പം 7 മില്യൺ ഇപ്പോൾ 1.7 കണ്ടുപിടിച്ചില്ലേ, അപ്പം 1.7 കണ്ടുപിടിച്ചതിൽ വെച്ചിട്ട് നമുക്ക് നോക്കാം. കണ്ടുപിടിച്ച 1.7 സ്പീഷീസ് എന്തായിരുന്നു മില്യൺ സ്പീഷീസിൽ 70% ആനിമൽസാണ്. 70% ആനിമൽസാണ്, 22% പ്ലാന്റ്സ് വരുന്നത്. അബൌട്ട് 22% ഉള്ള പ്ലാന്റ്സ്.
എഴുപത് ശതമാനം ആനിമൽസ്. ഈ 70% 70% ഇൻസെക്ട്സ് ആണ്. ഇൻസെക്ട ഗ്രൂപ്പ് ഇൻസെക്ട്സ്. 70% ആനിമൽസ് കണ്ടുപിടിച്ചാൽ 70% ഇൻസെക്ട്സ് ആണ്. അപ്പം ഇങ്ങനെയാണ് കണക്കുകൾ. ഇനി നമുക്കൊരു 3 ഗ്രാഫ് കാണാം. എൻസിആർടി പറയുന്ന ഒരു 3 ഗ്രാഫാണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഗ്രാഫുകളാണ്. ഗ്രാഫ് അല്ല, പൈ ചാർട്ട്. നമ്മളിപ്പോ പറഞ്ഞ കാര്യത്തിനെ കുറിച്ചുള്ള ഫസ്റ്റ് പൈ ചാർട്ട് കാണാം. ഇതൊക്കെ ചോദിക്കും, എ ബി സി ഏതാണ്? എ കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, എ ഏതാ, ബി ഏതാ, സി ഏതാ, ഡി ഏതാന്നൊക്കെ. എ പറഞ്ഞാൽ എ ഡിനോട്ട് ചെയ്യുന്നത് ഇൻസെക്ട്സിനാണ്. ഇൻസെക്ട്സിന് എ അഥവാ ഇൻസെക്ട ഗ്രൂപ്പ്. ബി പറഞ്ഞാൽ ഏത്, നമ്മൾ ആനുവൽ കിംഗ്ഡത്തിൽ പഠിച്ചിട്ടുണ്ടാവും, സെക്കൻഡ് മോസ്റ്റ് സ്പീഷീസ് ഉള്ള ഫൈലം ഏതാ ചോദിച്ചാൽ മൊളസ്ക. സി നമ്മൾ പറയുന്നത് ക്രസ്റ്റേഷ്യൻസ്. ഡി ബാക്കിയല്ല ആനിമൽ ഗ്രൂപ്പ്സ്, റെസ്റ്റ് ആനിമൽ ഗ്രൂപ്പ്സ്. ഇത് രണ്ടും ഒരു ക്ലാസ്സാണ് കേട്ടോ. ഫൈലം ആർത്രോപോഡത്തെ രണ്ട് ക്ലാസ്സാണ് ഇൻസെക്റ്റിയും ക്രസ്റ്റേഷ്യൻസും. ഇൻസെക്റ്റ് എക്സാമ്പിളൊക്കെ കൊതുക്. ക്രസ്റ്റേഷ്യൻസിന്റെ എക്സാമ്പിൾ വരുമ്പം പ്രോൺ, നമ്മളെ ചെമ്മി, ക്രാബ്, ഞണ്ട്, ഇതൊക്കെയാണ് ക്രസ്റ്റേഷ്യൻസിൽ വരുന്ന എക്സാമ്പിൾ. ഇത് ആനിമൽ ഡൈവേഴ്സിറ്റി അഥവാ ടോട്ടൽ ആനിമൽ ഡൈവേഴ്സിറ്റിയാണ് നമ്മൾ ഈ പൈചാർട്ടിലൂടെ കണ്ടത്. അടുത്ത പൈചാർട്ട് കാണാം. 3 പൈചാർട്ടാണ് ഒരുമിച്ച് എൻസിആർടി കൊടുത്തത്. ഇത് മനസ്സിലായി കാണും. ഇനി അടുത്ത പൈചാർട്ട് പോവാം. ആനിമൽ കഴിഞ്ഞിട്ട് പ്ലാന്റിലേക്ക് കിടക്കാം. നമ്മളെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കടലല്ലേ ഉള്ളത്, അപ്പം ഏറ്റവും കൂടുതൽ ഏതായിരിക്കും ഉണ്ടാവുക? സ്വാഭാവികമായിട്ട് ഏറ്റവും കൂടുതലുള്ളത് ഫിഷസ്. ഈ ബി വരുന്നത് നമ്മളെ സ്വന്തം ആൾക്കാരായ മാമൽസ്. സി പിന്നെ നമ്മൾ എഴുതുക ബേർഡ്സ്, എല്ലാ തരം പക്ഷികൾ. ഡി പറയുക റെപ്റ്റൈൽസ്, പാമ്പും ചേരയും റോക്കഡൈലും. ഇ ആംഫീലിയൻസ്. ഇതിൻ്റെ ഒരു ഓർഡർ നമുക്ക് വേണമെങ്കിൽ പറയാം. എങ്ങനെയാണ്? ആമസോൺ ഫോറസ്റ്റിൽ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു ഓർഡർ പറയാം. ഓർഡർ നോക്കിയാൽ ഫിഷസ്, ബേർഡ്സ്, ആംഫീലിയൻസ് ഈക്വൽ ടു മാമൽസ്, രണ്ടും ഒരേ നമ്പർ കിട്ടും. നമ്പർ നമുക്ക് കാണാം, റെപ്റ്റൈൽസ്. ഇങ്ങനെയാണ് ആമസോൺ ഫോറസ്റ്റിലുള്ള ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചുള്ള നമ്പേഴ്സ്. അപ്പം സെക്കൻഡ് പൈചാർട്ട് ആനിമൽസിനെ അബൌട്ടുള്ള കുറിച്ചുള്ള രണ്ടാമത്തെ പൈചാർട്ടും മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് അടുത്ത പൈചാർട്ട് കാണാം. അത് പ്ലാന്റ്സ് അഥവാ പ്ലാന്റ്സും ഫംഗൈയും, ഇത് രണ്ടും കൂടിയല്ലേ ബാക്കിയുള്ളത്. മൊണേറ ബാക്ടീരിയനെ കുറിച്ച് ഇങ്ങനത്തെ ഒരു കാര്യം നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനൊരു ഇത്ര സ്പീഷീസ് ഉണ്ടാവും എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ? ഒരു മീൻസ് ഉദാഹരണത്തിന് നമ്മളിപ്പോൾ സംസാരിക്കുകയാണ്, ക്രിസ്റ്റഫർ നോളൻ പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ ഒരു ഡയമൻഷൻ പൊളിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഉള്ളിൽ കയറാം. അതുപോലെ നമ്മൾ ഈ സംസാരിക്കുന്ന, ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് എൻ്റെ ഇടയിൽ ലക്ഷക്കണക്കിന് ബാക്ടീരിയകൾ ഉണ്ടാവില്ലേ? ഉണ്ടാവേണ്ടതാണ്. നോളൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞ നോളൻ പറഞ്ഞിട്ടുണ്ട്, രണ്ട് ആൾക്കാർ സംസാരിക്കുക അല്ലെങ്കിൽ രണ്ട് ഒബ്ജക്റ്റിൻ്റെ ഇടയിൽ ഒരു ഡയമെൻഷൻ ഉണ്ടാവും, ആ ഡയമെൻഷൻ നമുക്ക് പൊളിച്ച് ഉള്ളിൽ കയറാൻ പോസിബിൾ അല്ല. പോസിബിൾ ആവുകയാണെങ്കിൽ അത് ഉള്ളിൽ കയറിയാൽ നമുക്ക് അടുത്ത ഡയമെൻഷൻ കയറാം.
അതാണ് ഫിഫ്ത് ഡയമെൻഷൻ. അവിടെ ടൈം ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ക്യാൻ ബി മെഷർഡ്. അവിടേക്കൊന്നും കടക്കണ്ട, ഇപ്പം ഇത് പറയുന്നതിനല്ലേ. അപ്പം ബാക്ടീരിയനെ കുറിച്ച് നമുക്ക് ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഒരിക്കലും നടത്താൻ പറ്റില്ല. ഇനി അടുത്തത് പ്ലാന്റ് അതോ ഫംഗൈ ഗ്രൂപ്പിനെ കുറിച്ചാക്കാം. നമുക്ക് ക്ലാസിഫിക്കേഷൻ ആക്കാം. എ ഏതാ? ആൻജിയോസ്പ്രംസ്. ഏതാ? ആൻജിയോസ്പ്രംസ്. അടുത്തത് ബി ഫംഗൈ. അടുത്തത് സി ഏതാ? സി വേണമെങ്കിൽ ഞാൻ എൻ സി ആർ ടിയിൽ പറഞ്ഞ പോലെ തന്നെ അതെ രീതിയിൽ ആക്കാം ഡയഗ്രാം. സി കുറച്ച് കൂട്ടിയിട്ട് സി മോസസ്. മോസസ് മോസ്. ഡി ഫേൺസ് ആൻഡ് അലൈസ്. ഇ ആൻഡ് എഫ്. ഇ algae and f like this. Plants ഇങ്ങനെയാണ് കൊടുത്തത്. ഇതിൻ്റെ ഒരു ഓർഡർ പറയുകയാണെങ്കിൽ എ ബി ഇ സി ഡി എഫ് ഇങ്ങനെയായിരിക്കും ഓർഡർ. നമ്പർ ഓഫ് സ്പീഷീസ് ഏതൊക്കെയാണ് ചോദിച്ചാൽ ഇതായിരിക്കും ഓർഡർ വരിക. അപ്പം ഈ പൈ ചാർട്ടും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഞാൻ എൻ സി ആർ ടിൻ്റെ കൂടെ തന്നെ പോവാം. അപ്പോൾ അതായിരിക്കും സുഖം. ഇനി ഇന്ത്യയിലുള്ള ഡൈവേഴ്സിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യയിൽ ഇന്ത്യ ലോകത്തിൻ്റെ 2% മാത്രമാണ് ലാൻഡ് കവർ. വെറും 2% ലോകത്തിൻ്റെ ലാൻഡ് കവറിൽ ഇന്ത്യ. ഇന്ത്യ 2% ഓഫ് ലാൻഡ് കവർ. പക്ഷേ 8.1% ഡൈവേഴ്സിറ്റി ഇന്ത്യയിലാണ്. 8.1% ആണ് ഡൈവേഴ്സിറ്റി. അപ്പം ആലോചിച്ച് നോക്കുക നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു മഹത്വം. 12 മെഗാ ബയോഡൈവേഴ്സിറ്റി സ്ഥലങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. 12 മെഗാ ഡൈവേഴ്സിറ്റി ഒന്നാണ് ഇന്ത്യ. ഒന്നാമതല്ല, ഒന്നാണ് ഇന്ത്യ. ഒന്നാമത് വരുന്നത് ബ്രസീലാണ്. അവിടെയാണ് കുറേ ആമസോൺ ഫോറസ്റ്റ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യൻ്റെ സ്ഥാനം 8th. ചൈനയൊക്കെ ഉണ്ട്, 10th ചൈനയാണ്. ഒന്നും ചോദിക്കില്ല, ഒന്നാമത് വേണമെങ്കിൽ ചോദിക്കാം ബ്രസീലാണ്, 8th നമ്മുടെ ഇന്ത്യയാണ്. അപ്പം ഇതാണ് 12 മെഗാ ബയോഡൈവേഴ്സിറ്റിനെ കുറിച്ച് പറയേണ്ടിയിരുന്നത്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട ഒരു ഗ്രാഫില്ലേ, ആ ഗ്രാഫിലൊരു പ്രത്യേകത ഉണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്പീഷീസ് ഡൈവേഴ്സ് ഗ്രൂപ്പ് ഏതാ ചോദിച്ച ആൻജിയോസ്പോം എന്ന് പറയാം. ഇത്രയധികം സ്പീഷീസ് ഉണ്ട് ആൻജിയോസ്പോംസ്. ഇപ്പം ഏറ്റവും കൂടുതൽ സ്പീഷീസ് ഡൈവേഴ്സ് ഗ്രൂപ്പ് ഏതാ ചോദിച്ചാൽ ആൻജിയോസ്പോം ആണ്. അപ്പം ഈ സെക്ഷൻ അങ്ങോട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. അത് എന്താ സ്പീഷീസ് ഡൈവേഴ്സിറ്റി വേരിങ് അക്കോസ് ലാറ്റിറ്റ്യൂഡൊക്കെ. നമുക്കൊരു കാര്യം അറിയാം, ഈ ലാറ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ട് സ്പീഷീസ് ഡൈവേഴ്സിറ്റി മാറും. ഉദാഹരണത്തിന് ലോ ലാറ്റിറ്റ്യൂഡിൽ നിന്ന് ഹൈ ലാറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ പോവുകയാണ്, ഇക്വേറ്ററിൽ നിന്ന് പോൾസിലേക്ക്. നമുക്ക് പണ്ട് സോഷ്യലിൽ പഠിച്ചിരുന്നുണ്ടാവും 4 ലെയറായിട്ട് തിരിച്ച്
ട്രോപ്പിക് ടെമ്പറേറ്റ് ഓൾ ഇക്വേറ്റർ. ഇക്വേറ്ററിന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ, ഇക്വേറ്റർ ടു പോൾസ് പോവുകയാണെങ്കിൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ? നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ. ഇക്വേറ്റർ തൊട്ട് പോള് വരെ പോവാണ്. പോള് പറഞ്ഞാൽ ഈ അന്റാർട്ടിക് ആർട്ടിക്, അവിടെയൊക്കെ കാണുന്ന സ്പീഷീസ് ഏതൊക്കെയാ? ഒന്ന് പോളാർ ബിയർ, സീല്, പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുക. അപ്പം എന്താ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കുറയാണോ കൂടുതലാണ്? ഉറപ്പായിട്ടും ഇക്വേറ്ററിനായിരിക്കും കൂടുതൽ, പോൾസിൽ കുറവായിരിക്കും. ഇവിടെ ഒരു എക്സെപ്ഷൻ വരുന്നുണ്ട്. ട്രോപ്പിക് എക്സിസ്റ്റ് ചെയ്യാം 23.5 degree നോർത്ത്, 23.5 degree സൗത്ത്, 0.5 degree സൗത്ത്. ട്രോപ്പിക്കിലെ ബയോഡൈവേഴ്സിറ്റി ഭയങ്കര കൂടുതലാണ്. ഉദാഹരണത്തിന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടി വരും. NCERT കൊളംബിയ ഒരു ട്രോപ്പിക്കൽ കൺട്രിയാണ്. അവിടുത്തെ ബേർഡ്സിൻ്റെ എണ്ണം 1400 ആണെന്നാണ് NCERT പറയുന്നത്. കൊളംബിയയിലുള്ള ബേർഡ്സിൻ്റെ എണ്ണം 1400 ആണ്. ആ സമയത്ത് ന്യൂയോർക്ക് ഉള്ള ബേർഡ്സിൻ്റെ എണ്ണം ന്യൂയോർക്ക് 105ഉം ഗ്രീൻലാൻഡ്, നമ്മളൊരു ചെറിയ ഐലൻഡായിട്ട് നമ്മളെ നമ്മളെ മാപ്പ് നോക്കി കാണാം, അവിടെ 56 സ്പീഷീസാണെന്ന് പറയുന്നത്. ഇന്ത്യ ഒരു സബ് ട്രോപ്പിക്കൽ കൺട്രിയാണ്, കൂടുതൽ ട്രോപ്പിക്കലോട്ടാണ്. അപ്പോൾ ഇന്ത്യയിലത്തെ സ്പീഷീസും ഏകദേശം കൂടുതലാണ് ബേർഡ് സ്പീഷീസ്. അത് 1200 ആയിരിക്കും. ഈ കാര്യം ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ഒരു കാര്യമാണ്, കാരണം NTA പേപ്പറിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു കാര്യം. ഇനി അടുത്തതേക്ക് പോവാം. ഇത് മനസ്സിലായിണ്ടാവുമല്ലോ, ഇതൊന്നുമില്ല. ഇക്വേറ്ററിലോട്ട് പോളിലോട്ട് പോവുക, ലാറ്റിറ്റ്യൂഡിലോട്ട് ഹൈ പോകുമ്പോൾ എന്താണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഡിക്രീസ് ചെയ്യും. ഇക്വേറ്ററിലാണ് കൂടുതൽ, ഇക്വേറ്ററിലല്ല ട്രോപ്പിക്ക്. 23.5 degree north to 23.5 south ട്രോപ്പിക്ക്, അവിടെയാണ് ഏറ്റവും കൂടുതൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കാണുക. കൊളംബിയയിലെ ഒരു എക്സാമ്പിൾ കൊടുത്ത്, കൊളംബിയയിൽ 1400 സ്പീഷീസ് ഓഫ് ബേർഡ്സ് ഉണ്ട്. ഇന്ത്യയിലെ ട്രോപ്പിക്കലിനോട് അടുത്ത കൺട്രി ആയതുകൊണ്ട് 1200 ബേർഡ്സ് ഉണ്ട്. ന്യൂയോർക്ക് ഒരു ടെമ്പറേറ്റ് ആയതുകൊണ്ട് 105ഉം ഗ്രീൻലാൻഡ് 56ഉം ഉണ്ട്. ഇനി അടുത്തത് ആമസോൺ ഫോറസ്റ്റിലെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്പീഷീസ് ഡൈവേഴ്സായ ഒരു ഫോറസ്റ്റാണ് ആമസോൺ ഫോറസ്റ്റ്. അവിടുത്തെ ടോട്ടൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി പോലും ഇതായിട്ട് കണ്ടുകഴിഞ്ഞു, മീൻസ് തീർത്ത് കണ്ട് ഡിസ്കവർ ചെയ്തില്ല. എത്ര സ്പീഷീസ് അവിടെ ടോട്ടലായി ഉണ്ട് എന്ന് പോലും ഇതായിട്ട് എല്ലാം ആരും കണ്ടുപിടിച്ചില്ല. ഇനി ആമസോൺ ഫോറസ്റ്റിനെ കുറിച്ച് പല പ്രത്യേകതകളുണ്ട്. ഇപ്പം കുറേ ആമസോൺ ഫോറസ്റ്റൊക്കെ കത്തി നശിച്ചു, അറിഞ്ഞിണ്ടാവുമല്ലോ. ഫോറസ്റ്റ് ഫയറിലൊക്കെ വന്നിട്ട് കുറേ കുറേ ഹെക്ടർ കണക്കിന് കത്തി നശിച്ചില്ല. ആമസോൺ ഫോറസ്റ്റിലെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി, ആമസോൺ ഫോറസ്റ്റ്. നമ്മൾ നേരത്തെ ആ ഗ്രാഫ്, ആ പൈച്ചാട്ട് ഉണ്ടല്ലേ, ഇതിൽ ആമസോൺ ഫോറസ്റ്റിൽ 40,000 എന്ത് പ്ലാന്റ് സ്പീഷീസ് ഉണ്ട് എന്നാണ് NCERT പറയുന്നത്. 40,000 പ്ലാന്റ് സ്പീഷീസ്, പ്ലാന്റ്സ് 40,000 പ്ലാന്റ് സ്പീഷീസ് ആമസോണിൽ നിന്ന് കണ്ടെത്തിയെന്നാണ് NCERT പറയുന്നത്. 40,000 പ്ലാന്റ് സ്പീഷീസ് ആമസോണിൽ നിന്ന് കണ്ടെത്തി എന്നാണ് NCERT പറയുന്നത്. ഇനി ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആ പൈച്ചാട്ട് പറഞ്ഞില്ലേ, ഞാൻ ഒന്നുകൂടെ വരയ്ക്കാം. എന്തായിരുന്നു ഇവിടെ മീൻ, മനുഷ്യൻ, മാമൻ, എന്തായിരുന്നു ബേർഡ്സ്, ആംഫീബിയൻ. ആ ആംഫീബിയൻ തന്നെ ഇല്ല, അതെ വരയ്ക്കാൻ എനിക്കറിയില്ല. ആംഫീബിയൻ, റെപ്റ്റൈൽ. ഇതിൽ എണ്ണം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഏതാ, ഫിഷ് അല്ലേ. പറയുന്നത് 3000 ഫിഷസ് ഉണ്ടെന്ന്, 3000 ഫിഷസ് ഉണ്ട്. കൂടെ 1300 പക്ഷികളുണ്ട്, 1300 പക്ഷികളുണ്ട്. 3000 ഫിഷസ്, 1300 പക്ഷി, 427 ആംഫീബിയൻസ്. ഓർമ്മ ആവൻസ് രണ്ടും 427 തന്നെയാണ്, 427 ആംഫീബിയൻസ്, 427
427 amphibians and 427 mammals. ഇനി ബാക്കി ഏതാ? reptiles. reptiles എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ മുന്നൂറ്റെഴുപത്തെട്ട് റെപ്റ്റൈൽസും. ഇപ്പൊ ഒന്നുകൂടെ ഓർഡർ നോക്കാം. ഫിഷസ് 3000 ഫിഷസ്, 1300 പക്ഷികൾ. മാമൽസ് ഈക്വൽ ടു ആംഫീബിയൻസ് 427. 3078 റെപ്റ്റൈൽസ് ഉണ്ട്, കൂടാതെ ഇൻവെർട്ടിബ്രേറ്റ്സ് ഉണ്ട്. 125,000-ന് അധികം. 125,000 ഇൻവെർട്ടിബ്രേറ്റ്സ് ഉണ്ട്, പക്ഷെ അത് നമ്മളിൽ കൂട്ടുന്നില്ല. കാരണം അത് ആണല്ലോ, നമുക്ക് അറിയാമല്ലോ ഇൻവെർട്ടിബ്രേറ്റ്സ് ആണ് കൂടുതൽ. നമ്മുടെ നാട്ടിലത്തെ ഗ്രാഫിൽ നോക്കി ഇൻസെക്ട്സ്, ക്രസ്റ്റേഷ്യൻസ്, മോളസ്ക്, ബാക്കി ആനിമൽ ഗ്രൂപ്പ്സ് എത്ര. ആ ബാക്കി ആനിമൽ ഗ്രൂപ്പ്സിൽ മാമൽസ് വരുന്നത് ഇത്ര കുറച്ചുണ്ടാവും, ബാക്കിയും ജീവികളുണ്ടല്ലോ. അപ്പം ഇത് കഴിഞ്ഞു. ഇനി സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഇൻ ട്രോപ്പിക്സ്. ട്രോപ്പിക്കൽ റീജിയനിലെ സ്പീഷീസ് ഡൈവേഴ്സിറ്റിന് കാരണം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ സ്പീഷീസ് ഡൈവേഴ്സ് ആയത് എവിടെയാണ്? ട്രോപ്പിക്കലാണല്ലോ. ട്രോപ്പിക്കൽ സ്ഥലങ്ങളാണ് ഏറ്റവും കൂടുതൽ സ്പീഷീസ് ഡൈവേഴ്സ്. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ട്രോപ്പിക് ഇക്വേറ്ററിൻ്റെ അടുത്തായതുകൊണ്ട് കൂടുതൽ ഡൈവേഴ്സിറ്റി കാരണം. ട്രോപ്പിക് ഇക്വേറ്ററിൻ്റെ അടുത്തായതുകൊണ്ട് സൺലൈറ്റ് മാക്സ് കൂടുതലാവും. ട്രോപ്പിക്കലുള്ള സൺലൈറ്റ് കൂടുതലാവും, മോർ സോളാർ എനർജി ആയിരിക്കും ട്രോപ്പിക്കലിന് വരിക. അതുകൊണ്ടാണ് അതാണ് ഒരു റീസൺ ട്രോപ്പിക്കലിന് മാക്സിമം ഡൈവേഴ്സിറ്റി ഉണ്ടാവാൻ. ഇനി അടുത്തത്, ട്രോപ്പിക്കൽ എപ്പോഴും ലെസ് സീസണൽ വേരിയേഷൻ ആയിരിക്കും കാണിക്കുക. കൂടുതൽ മോർ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ പ്രൊഡക്റ്റിവിറ്റി മാറ്റൂല, കോൺസ്റ്റന്റ് ആയിരിക്കും. കോൺസ്റ്റന്റ് ആയ സ്വാഭാവികമായിട്ടും പ്രെഡിക്റ്റബിൾ ആവും. ലെസ് സീസണൽ വേരിയേഷൻ ആൻഡ് പ്രൊഡക്റ്റിവിറ്റി, മോർ കോൺസ്റ്റന്റ് ആൻഡ് പ്രെഡിക്റ്റബിൾ നേച്ചർ ഓഫ് ട്രോപ്പിക് മേക്സ് ഇറ്റ് മാക്സിമം സ്പീഷീസ് ഡൈവേഴ്സ്. സ്പീഷീസ് ഡൈവേഴ്സിറ്റി ട്രോപ്പിക്കലിൽ കൂടുതൽ കൂടാൻ കാരണം രണ്ട് റീസണാണ്. ഒന്ന് മോർ സോളാർ എനർജി, ആൻഡ് അടുത്ത റീസൺ ലെസ് സീസണൽ വേരിയേഷൻ, മോർ കോൺസ്റ്റന്റ് ആൻഡ് പ്രെഡിക്റ്റബിൾ. ഇത് രണ്ടുമാണ് ട്രോപ്പിക്കലിന് ഇത്ര സ്പീഷീസ് ഡൈവേഴ്സിറ്റിന് കാരണം. ഇനി അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് പറഞ്ഞ ആളുണ്ട്, അയാളുടെ പേരിൽ യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ട്. ആ യൂണിവേഴ്സിറ്റിയിലുള്ള ചങ്ങാരാണ് ഫോം ഫ്രണ്ട്സ് ഓഫ് അർക്കാട്ട മാർഷ് ഒരു ചെയ്തത്. ഈ അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്, അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ഇയാളുടെ പേരിൽ യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ട് പറഞ്ഞു. ഇയാള് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പിൽ വെച്ചൊരു ഗ്രാഫ് ബ്ലോക്ക് ചെയ്തു. സ്പീഷീസ് ഏരിയ വെച്ചൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തു. അയാൾ പറയുന്ന ഒരു ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഗ്രാഫ്. സി ഈക്വൽ ടു സോറി എസ് ഇസ് ഈക്വൽ ടു സി എ റൈസ് ടു സെഡ്. എസ് ഇസ് ഈക്വൽ ടു സി എ റൈസ് ടു സെഡ്. എന്താ ഏതാന്നൊക്കെ ഓരോ ടേം ഏതൊക്കെയാ നോക്കാം. സ്പീഷീസ് ഡൈവേഴ്സിറ്റി സി പറഞ്ഞാൽ വൈ ഇന്റർസെപ്റ്റ് ഓഫ് ലൈൻ, സെഡ് സ്ലോപ്പ് ഓഫ് ലൈൻ, ഓർ റിഗ്രഷൻ കോഎഫിഷ്യന്റ്. റിഗ്രഷൻ അതായിരിക്കും ഇത്, റിഗ്രഷൻ കോഎഫിഷ്യന്റ്. കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ തന്നെ കുറേ ആൾക്കാർ സ്പെല്ലിങ് മീൻസ് ഹാൻഡ് റൈറ്റിംഗ് കാണില്ല എന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പം ഞാൻ അപ്പം അങ്ങനെ നോക്കുകയാണ്, കാണുക കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ. ഞാൻ ഒന്ന് വൃത്തിക്ക് എഴുതാൻ ശ്രമിക്കാം. എസ് ഇസ് ഈക്വൽ ടു സി എ റൈസ് ടു സെറ്റ്.
ഇതാണ് മൂപ്പര് ഇക്വേഷൻ. ഇനി ഇതിന്റെ ബേസ് ചെയ്ത് മൂപ്പര് ഗ്രാഫ് വെച്ചു. നമുക്ക് ഇക്വേഷൻ സൈഡിലോട്ട് എഴുതി വെക്കാം. എ ഏരിയ ആണ് കേട്ടോ, അത് ഞാൻ പറയാൻ പറഞ്ഞു. എ ഏരിയ ഇക്വേഷൻ സൈഡിലോട്ട് എഴുതി വെക്കാം, കാരണം ഗ്രാഫ് വരയ്ക്കാം. സ്പീഷീസ് ഏരിയ ടൈപ്പ് ഗ്രാഫ് ആണല്ലോ. ഇങ്ങനെയായിരിക്കും ഗ്രാഫ് വരിക. വൈ ആക്സിസ് എന്താ, എക്സ് ആക്സിസ് എന്താ, പ്ലോട്ട് ചെയ്യാതെ എങ്ങനെയാണ് ഒരു ഗ്രാഫ് പറയാൻ പറ്റുക? സ്പീഷീസ് റിച്ച്നെസ്, സ്പീഷീസ് റിച്ച്നെസ് ആൻഡ് വൈ ആക്സിസ് ആൻഡ് ഏരിയ ആൻഡ് എക്സ് ആക്സിസ്. എക്സും വൈ ആക്സിസും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് വെച്ചോളി, കാരണം ഒരു ചോദിക്കാൻ സാധ്യതയുണ്ട്. എക്സ് ആക്സിസ് ചെയ്യുന്ന വൈ ആക്സിസ് ചെയ്യുക. ഇതിൻ്റെ ഇക്വേഷനാണ് നേരത്തെ അവിടെ എഴുതിയ എസ് ഇസ് ഈക്വൽ ടു സി ആർ എസ്. ഇനി ഇത് ഞാൻ ലോഗരിതമിക്കായിട്ട് മാറ്റാം. ഞാൻ ലോഗ് അറിയാതെ എല്ലാവർക്കും ലോഗ് എസ് ഈക്വൽ ടു ലോഗ് സി പ്ലസ് സെഡ് ലോഗ് എ. ഓരോന്നിനും ലോ ഇൻഡിവിജ്വൽ ലോഗ് അപ്ലൈ ചെയ്യാന്ന് അറിയാലോ. അപ്പം കിട്ടുന്ന ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും. വയ്ക്കാം ലോഗ് എസ് ഈക്വൽ ടു ലോഗ് സി ബൈ ലോഗ് സി പ്ലസ് സെഡ് ലോഗ് എ. സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും. അല്ലെങ്കിൽ കിട്ടുന്ന ഗ്രാഫ് ഒരു റെക്ടാങ്കുലർ റെക്ടാങ്കുലർ ഹൈപ്പർബോള റെക്ടാങ്കുലർ ഹൈപ്പർബോള അല്ലെങ്കിൽ കിട്ടുന്ന ഗ്രാഫ് റെക്ടാങ്കുലർ ഹൈപ്പർബോള ആയിരിക്കും. ഇനി സെഡിന് പല പ്രത്യേകതകളുണ്ട്. ഈ സെഡിൻ്റെ വാല്യൂ സാധാരണ വരിക 0.1 to 0.2 ആയിരിക്കും. നമ്മൾ ഈ മോർ സ്റ്റീപ്പർ, ഈ കർവ് മോർ സ്റ്റീപ്പ് ആണെങ്കിൽ കൂടുതൽ ഏരിയ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുക. അപ്പം സെഡിൻ്റെ വാല്യൂ നമ്മൾ 0.1 to 0.2 ആണ് സാധാരണ സെഡിൻ്റെ വാല്യൂ. ഇനി ഏരിയ കൂടുതലാണെങ്കിൽ, എടുത്ത ഏരിയ കൂടുതലാണെങ്കിൽ സെഡിൻ്റെ വാല്യൂ ഒരു കോണ്ടിനെൻറ്റ്സ്, നമ്മൾ കോണ്ടിനെൻറ്റ് ഫുള്ളായിട്ട് നോക്കുക, അല്ലെങ്കിൽ കുറേ രണ്ട് മൂന്ന് കോണ്ടിനെൻറ്റ് നോക്കുകയാണെങ്കിൽ സെഡിൻ്റെ വാല്യൂ വരിക 0.6 to 1.2 വരെ സെഡിൻ്റെ വാല്യൂ വരാം. ഒരു കോണ്ടിനെൻറ്റ് അതൊക്കെ നോക്കുകയാണെങ്കിൽ സെഡിൻ്റെ വാല്യൂ 1.6 to 1.2 വരെ വരിക. ഇനി സെഡിൻ്റെ വാല്യൂൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് 1.15 എന്താ ഫ്രൂട്ട് ഈറ്റിംഗ് ബേർഡ്സ് ആൻഡ് മാമൽസ് ഇൻ ഡിഫറെൻറ്റ് കോണ്ടിനെൻസ്. അടിയിലേക്ക് ഞാൻ എഴുതുന്നില്ല, കാരണം അടിയിൽ ഈ കുറച്ച് ഭാഗം കിട്ടൂല തോന്നുന്നു. ഇതാണ് അപ്പൊ അത് എല്ലാവരും എഴുതിയെടുത്തോളി വായിക്കാം. അലക്സാണ്ടർ ആണ്, അലക്സാണ്ടർ ഞാനിപ്പോഴും ശ്രദ്ധിച്ചു. ഒരു സ്പീഷീസ് സ്റ്റേബിൾ ആവണം എന്ന് പറയാൻ കാരണം ചില റീസണ്ടല്ലേ, ഈ സ്പീഷീസ് നല്ല സ്റ്റേബിൾ സ്പീഷീസ് ആണ്, അതിന് കുറച്ച് റീസൺ ഉണ്ടാവും. ആ റീസൺ നമുക്ക് എഴുതി വയ്ക്കാം. എന്താ സ്പീഷീസ് സ്റ്റേബിൾ ആവാൻ കഴിയും? ആ സ്പീഷീസ് പ്രൊഡക്റ്റിവിറ്റി, നമ്മൾ സ്റ്റേബിൾ ഏതാ, ഒരു സ്പീഷീസ് ഡൈവേഴ്സിറ്റി മാക്സിമം ട്രോപ്പിക് കാരണം പറഞ്ഞില്ലേ, അത് തന്നെ ഏകദേശം സ്പീഷീസ് സ്റ്റേബിൾ ആവാൻ പറയാം. അതിൻ്റെ പ്രൊഡക്റ്റിവിറ്റി വൃത്തിക്കരുതാണ്, പ്രൊഡക്റ്റിവിറ്റി എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഷോ ലെസ് ഇയർ ടു ഇയർ വേരിയേഷൻ. സ്പീഷീസ് സ്റ്റേബിൾ ആവാൻ പറയുന്നു ഒരു കാരണം അതിൻ്റെ പ്രൊഡക്റ്റിവിറ്റി ലെസ് എന്താ ഇയർ ടു ഇയർ വേരിയേഷൻ കാണിക്കുന്നതുകൊണ്ടാണ് സ്പീഷീസ് സ്റ്റേബിൾ ആണെന്ന് പറയുന്നത്. ഇനി കുറച്ചൊന്നും കൂടി ഉണ്ട്, റെസിസ്റ്റൻ്റ് ടു ഏലിയൻ സ്പീഷീസ്
ഇൻവേഷൻ ഏലിയൻ സ്പീഷീസിന്റെ ഇൻവേഷനോട് ഇൻവേഷൻ കടന്നു കയറ്റത്തിനോട് റെസിസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് പറയാം എന്താ ആ സ്പീഷീസ് സ്റ്റേബിൾ ആണ്. പിന്നെ ഒന്നുകൂടെ ഉണ്ട് റെസിസ്റ്റന്റ് ടു ഒക്കേഷണൽ നാച്ചുറൽ ഓർ man-made and the disturbances natural allengil man-made disturbance node resistant anengil adin enda paraya stable species aanu ennu parayum appo one species stable aavala moonu kaaryangalana nammude idu enda less variation in productivity year to year productivity shows less year to year variation അടുത്ത് റെസിസ്റ്റന്റ് ടു ഏലിയൻ സ്പീഷീസ് ഇൻവേർഷൻ ആൻഡ് മൂന്നാമത് റെസിസ്റ്റന്റ് ടു ഒക്കേഷണൽ നാച്ചുറൽ ആൻഡ് മാൻ ഓർ മാൻമേഡ് ഡിസ്റ്റർബൻസസ്. ഇനി സ്പീഷീസ് സ്റ്റേബിൾ ഒരു സ്റ്റേബിൾ സ്പീഷീസിൻ്റെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞ ഒരാൾ അയാളുടെ പേരാണ് ഡേവിഡ് ടിൽമാൻ. അയാൾ പറഞ്ഞ ഇതന്നെയൊക്കെ ഏകദേശം അയാൾ കൂടെ ഇതിൻ്റെ കൂടെ ഒന്നും കൂടി പറഞ്ഞു. ഇത് ഡേവിഡ് ടിൽമാൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അറിയിട്ട് എഴുതാൻ പറഞ്ഞു. ഇതും അയാൾ പറഞ്ഞു ഡേവിഡ് ടിൽമാൻ പറഞ്ഞു ഈ ഫസ്റ്റ് കാര്യം. ബാക്കിയും സത്യമാണ് സ്പീഷീസ് സ്റ്റേബിളാണ് ഇതൊക്കെ വേണം എന്ന് പറഞ്ഞ പറഞ്ഞിട്ടുണ്ടാവും. എന്താ സ്പീഷീസ് സ്റ്റെബിലിറ്റി കൂടുതലാണെങ്കിൽ ഒരു സ്പീഷീസ് സ്റ്റെബിലിറ്റി കൂടുതലാണെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റിവിറ്റിയും കൂടുതലാവും. എന്താണ് ഡേവിഡ് ടിൽമാൻ്റെ രണ്ട് സ്റ്റേറ്റ്മെൻറ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡേവിഡ് ടിൽമാൻ പ്രപ്പോസ് ദാറ്റ് എ സ്റ്റേബിൾ സ്പീഷീസ് വിൽ ഹാവ് മാക്സിമം പ്രൊഡക്റ്റിവിറ്റി ആൻഡ് സ്റ്റേബിൾ സ്പീഷീസ് ഹൂസ് പ്രൊഡക്റ്റിവിറ്റി വിൽ ഷോ ലെസ് ഇയർ ടു ഇയർ വേരിയേഷൻ. ഇതാണ് ഡേവിഡ് ടിൽമാൻ പറഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ഒരു എക്കോസിസ്റ്റം ഒരു എക്കോസിസ്റ്റത്തിൽ നിന്ന് നമ്മളൊരു എന്താ ഒരു ഉറുമ്പിനെ മാറ്റി. ഇപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചു എത്രയോ 20,000 ഉറുമ്പുകളുണ്ട്. ഈ 20,000 ഉറുമ്പിനെ ഞാൻ എടുത്തിട്ട് അതിൽ നിന്ന് ഒരു 10,000 ഉറുമ്പിനെ ഞാൻ പറഞ്ഞു ബാക്കി 10,000 ഉറുമ്പുണ്ട്. നമ്മളിങ്ങനെ വിചാരിക്കും ഒരു 10,000 സ്പീഷീസ് ഉറുമ്പല്ലേ പോയുള്ളൂ, ഉറുമ്പല്ലേ ചെറിയ സാധനമല്ലേ എന്ത് ഉണ്ടാവാൻ അതുകൊണ്ട്. പക്ഷെ ഉറുമ്പും ചെയ്യും, ഉറുമ്പും എഫക്റ്റ് ചെയ്യും എക്കോസിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിയും. അത് ഓരോ ജീവിക്കും ഓരോ പാർട്ടുണ്ട് ഈ ലോകത്ത് ചെയ്യാൻ. സത്യം പറഞ്ഞാൽ മനുഷ്യനാണ് ലോകത്തിന് ശരിക്കും ആവശ്യമില്ലാത്ത ഒരാൾ, ബാക്കി എല്ലാവർക്കും അവരവരുടെ തൊഴിലുണ്ട്. എവിടെ വെച്ചു 6 ദിവസം കൊണ്ട് ദൈവം ഭൂമിയും ബാക്കി എല്ലാ ജീവികളെയും ഉണ്ടാക്കി, 7-ാം ദിവസം മനുഷ്യനെ ഉണ്ടാക്കിയത്. ആ മൂപ്പർക്ക് പറ്റിയ അബദ്ധമാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്. കാരണം മനുഷ്യനാണ് ഭൂമിക്ക് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്തി വെക്കുന്നത്. ഒന്നും പറയേണ്ട ആവശ്യമില്ല, പറഞ്ഞു വേണ്ടി. എന്താ സ്പീഷീസ് ഏതൊക്കെ സ്പീഷീസ് ഒരു അടിപൊളിയായിട്ട് ഒരാളെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു വിമാനത്ത് പോവാം, ഏഹ് അത് ഞാൻ നേരത്തെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ്റെ ഒരു ഉത്തരമാണ്. നമ്മളൊരു വിമാനത്ത് പോവാം, വിമാനം വരയ്ക്കാമെന്ന് അറിയില്ല അതുകൊണ്ട് എഴുതുക എന്താ എയറോപ്ലെയിൻ. എയറോപ്ലെയിനിൽ പോവാം നമ്മൾ. ഈ എയറോപ്ലെയിനിൻ്റെ ഓ കുറേ ഉദാഹരണത്തിന് ഒരു 100 ആളുണ്ട് വിചാരിക്കാം, ഞാനേത് ഒരാളാണ്. ഇതിൽ വീട്ടിൽ പോകുന്ന ഓരോ ആൾക്കാരോടും ഓരോ സാധനങ്ങൾ മീൻസ് പ്ലെയിനിൽ നിന്ന് എടുത്തുകൊണ്ടോ ഒക്കെയോ പറഞ്ഞു. എൻ്റെ കമ്പനിക്കാരെടുത്തുണ്ട് അപ്പു, ഓനൊരു എന്താ ഓനൊരു കസാര എടുത്തുകൊണ്ട് ഒരു ചെയർ, അപ്പു ഒരു ചെയർ ഒരു സീറ്റ് എടുത്തുണ്ട്, ഏ അപ്പു ഒരു സീറ്റ് എടുത്തുണ്ട്. എന്ത് സംഭവിക്കാനാ, പ്ലെയിനിൻ്റെ ഉള്ളിൽ നിന്നൊരു സീറ്റ് പോയി. പക്ഷെ അതും ഒരു പ്രശ്നമാണ്, പ്ലെയിനിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സീറ്റ് പോയത്. അടുത്തത് ആരാ, അനസ് പറഞ്ഞ ഒരാൾ. അനസ് എന്താ അനസ് ആ അനസും അതുപോലെ ഒരു വേറൊരു സീറ്റ് എടുത്തിട്ടുണ്ട്. വേണ്ട ഓക്സിജൻ സിലിണ്ടർ ആണ് ഉണ്ടായിരുന്നു അനസ് എടുത്തിട്ടുണ്ട്. ഓക്സിജൻ സിലിണ്ടർ അല്ല ഓക്സിജൻ കിട്ടുന്ന സാധനം, ഓക്സിജൻ അല്ല എടുത്തിട്ടുണ്ട് ഇത് ഓക്സിജൻ കൊടുക്കുന്ന സാധനം. എന്താ പറയുക, ആ ഓക്സിജൻ
സപ്ലിമെന്റോ അത് അനസ് കൊടുക്കണ്ടേ. ഇത് എയ്റോപ്ലെയിൻ ക്രാഷ് ചെയ്ത അതിനെ കൊണ്ട് ഭയങ്കര യൂസ് ആണ്. ഇപ്പൊ ക്രാഷ് ചെയ്യാത്ത സ്ഥിതിക്ക് അതിനെ കൊണ്ട് വലിയ ഗുണമില്ല. സീറ്റ് അപ്പ് എടുത്തോണ്ടേ, അനസ് ഓക്സിജൻ സപ്ലിമെന്റ് എടുത്തോണ്ടേ. ഇനി അതുല് അതുല് ഒരു വൃത്തി കെട്ടാനാണ്, ഏറ്റവും വൃത്തി കെട്ടാനാണ്. കാരണം ബാക്കിയെല്ലാവരും ഒരു പ്രശ്നവുമില്ലാത്ത സീറ്റും ഓക്സിജൻ സപ്ലിമെന്റ് കൊടുക്കുന്ന സാധനമൊക്കെ എടുത്തുണ്ട്. ഈ വൃത്തി കെട്ടാൻ എടുത്തുകൊണ്ടത് എന്താണ്? വിങ്സ് ഇറ്റ്ലർ ഒരു പാർട്ടാണ് വൃത്തിയായിട്ടായി അതിലെടുത്തുണ്ടായിരുന്നു. വേന അതെടുത്തോണ്ടവിടെ പ്ലെയിൻ ആകെ കഷ്ടപ്പാടിലായില്ലേ? ഒരു മെയിൻ പറക്കാൻ പറ്റുന്ന ഒരു സാധനമല്ലേ വിങ്. അതങ്ങോട്ട് ഒരുത്ത എടുത്തുകൊണ്ട് വിചാരിച്ചാണെങ്കിൽ പ്ലെയിൻ ക്രാഷാവും. അതുപോലെയാണ് ഒരു ഇക്കോസിസ്റ്റത്തിൻ്റെയും കാര്യം. ഇത് ഇത്ര സിമ്പിളായിട്ട് പറഞ്ഞു തന്നത് ആരാ? സ്റ്റാൻഫോർഡിലെ ഒരു പോൾ എൽഡ്രിച്ച് പറഞ്ഞാണ്. പോൾ എൽഡ്രിച്ച് ഇയാളാണ് ഇത്. ഇയാളുടെ പേര് റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ്. ഈ അപ്പവും അനസും എടുത്തോണ്ടോ റിവറ്റ്സ് പറഞ്ഞ ഈ ഹോൾ എയ്റോപ്ലെയിനിന് ഇയാള് പറയുന്ന ഒരു എക്കോസിസ്റ്റം അഥവാ ഒരു എക്കോസിസ്റ്റം. അവിടുന്ന് ഈ അനസും ആര് അപ്പവും എടുത്തോണ്ടോ ഇത് സാധാ റിവറ്റ്സ്. ആ റിവറ്റ്സിന് സ്പീഷീസ് ഈ അതുല് ചെങ്ങായി കൊണ്ടുപോയത് എന്താ? വിങ് റിവറ്റ് കീ സ്റ്റോൺ സ്പീഷീസ്. ഈ എക്കോസിസ്റ്റത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കീ സ്റ്റോൺ സ്പീഷീസ് ആണ് അതുലും ഉണ്ടായത്. അതുകൊണ്ടാണ് അവനെ വൃത്തിയായിട്ടോ എന്ന് വിളിച്ചത്. ഓടുത്തുണ്ടായത് എന്താ? ഈ എക്കോസിസ്റ്റത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കീ സ്റ്റോൺ സ്പീഷീസ് അഥവാ വിമാനത്തിന് പറക്കാൻ ഏറ്റവും ആവശ്യമുള്ള ചിറക് വിങ്സ് ആണ് കൊണ്ടുപോയത്. ഇത്ര സിമ്പിളായിട്ട് വേറെ ഒരാൾക്കും പറഞ്ഞു തരാൻ പറ്റില്ല. കാരണം അത്ര അടിപൊളിയായിട്ടാണ് പോളിയോട്രിച്ച് ഇത് പറഞ്ഞത്, റിവറ്റ് പോപ്പർ ഹൈപ്പോസിസ് എന്ന്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് മൂപ്പരത് എക്സ്പ്ലെയിൻ ചെയ്തത്. ബാക്കി എല്ലാവരും വാരി വലിച്ച് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് ചക്ക മാങ്ങ ഗ്രാഫ് തേങ്ങ പറഞ്ഞപ്പോൾ മൂപ്പർ എന്താ സിമ്പിളായിട്ട് ഓരോ എല്ലാ മനുഷ്യനും മനസ്സിലാവുന്ന ഭാഷയിൽ വൃത്തിക്ക് പറഞ്ഞു. റിവറ്റ് പോപ്പർ ഹൈപ്പോസിസ് ഈ രണ്ട് ചങ്ങനങ്ങനെ കൊണ്ടുപോയതും ഈ ഇവൻ കൊണ്ടുപോയതും. അപ്പം ഇത് ആണ് ഏത് പോൾ എൽഡ്രിച്ചിൻ്റെ റിവറ്റ് പോപ്പർ ഹൈപ്പോസിസിലൂടെ പറയുന്നത്. എല്ലാവരും എഴുതിയെടുത്തിണ്ടാവും വിചാരിക്കുന്നു. അതിന് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. കുറച്ച് നന്നായി ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി കുറേ കാര്യമുണ്ട്. ഒന്ന് നാച്ചുറൽ, ഇത് നമുക്കൊന്നും ചെയ്യാൻ നാച്ചുറൽ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയിൽ നമുക്കൊന്നും ഇത് നമുക്കൊരു റോള് പ്ലേ ചെയ്യാനില്ല. എല്ലാം ഭൂമി തന്നെ ചെയ്തത്. അത് ഉദാഹരണത്തിന് എന്താ അതിനെ പറയാം, വേണമെങ്കിൽ ഡിനോസറിൻ്റെ എക്സ്റ്റിങ്ഷൻ പറയാം. ഡൈനോസേഴ്സൊക്കെ അത് ഇതായിട്ട് ആരും കണ്ടുപിടിച്ചില്ല. ഡൈനോസറിൻ്റെ എക്സ്റ്റിങ്ഷൻ എങ്ങനെയാണ്, നാച്ചുറലാണോ അതോ വേറെ എന്തെങ്കിലും കോസാണ്? ഇനി മനുഷ്യൻ്റെ പ്രവർത്തനം, മനുഷ്യൻ്റെ സഹായം കാരണം കുറച്ച് ഭൂമിക്ക് കുറേ ഉപകാരങ്ങളുണ്ടായിട്ട് അതാണ് എക്സ്റ്റിങ്ഷൻ ഓഫ് 5 എപ്പിസോഡ്സ് ഓഫ് മാസ് എക്സ്റ്റിങ്ഷൻ ഓഫ് സ്പീഷീസ്. അതിൽ ആന്ത്രോപോജനിക് എക്സ്റ്റിങ്ഷൻ ആണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യനാണ് ലോകത്തിന് ആവശ്യമില്ലാത്തൊരു സ്പീഷീസ്.
നാച്ചുറലൊക്കെ നമുക്ക് തടയാൻ പറ്റില്ല, ഈ മനുഷ്യൻ കാരണം ഉണ്ടായ എക്സ്റ്റിൻഷൻ നമുക്ക് തടയായിരുന്നു. അന്നൊന്നും ആൾക്കാർക്ക് ബോധവും വിവരമൊന്നും ഉണ്ടാവില്ല, പറയാനും പറ്റില്ലല്ലോ. കഴിഞ്ഞ കഴിഞ്ഞില്ലേ കുറേ എണ്ണം കത്തിറങ്ങി. ഇനി 2004 IUCN ഒരു റെഡ് ഡാറ്റ ബുക്ക് പറഞ്ഞ ബുക്ക് ഇറക്കി. 2004 IUCN റെഡ് ഡാറ്റ ബുക്ക്. ഡാറ്റ ബുക്ക്, ഇത് റെഡ് ഡാറ്റ ബുക്ക് അനുസരിച്ചിട്ട് 784 സ്പീഷീസ് ഇതുവരെ എക്സ്റ്റിങ്ക്ട്. 784 സ്പീഷീസ് IUCN 2004 റെഡ് ഡാറ്റ ബുക്ക് പറഞ്ഞു. ആ റെഡ് ഡാറ്റ ബുക്ക് അനുസരിച്ചിട്ട് 784 സ്പീഷീസ് ഇതുവരെ എക്സ്റ്റിങ്ക്ട് ചെയ്തു. എക്സ്റ്റിങ്ക്ട് ആയി അതിൽ 338 വെർട്ടിബ്രേറ്റ്സ് ആണ്. ഈ 784 സ്പീഷീസിൽ 338 വെർട്ടിബ്രേറ്റ്സ് ആണ്. 359 ഇൻവെർട്ടിബ്രേറ്റ്സ്. 359 ഇൻവെർട്ടിബ്രേറ്റ്സും 338 വെർട്ടിബ്രേറ്റ്സും ആണ്. ബാക്കി എത്രയാ? 87 പ്ലാന്റ്സ്. 87 എത്രയാ? 2004 IUCN റെഡ് ഡാറ്റ ബുക്ക് ഇറക്കി. റെഡ് ഡാറ്റ ബുക്കൻസ് അനുസരിച്ചിട്ട് 784 സ്പീഷീസ് എന്താ എക്സ്റ്റിങ്ക്ട് ആയി. 784 സ്പീഷീസിന് 338 വെർട്ടിബ്രേറ്റ്സ്, 359 ഇൻവെർട്ടിബ്രേറ്റ്സ് ആണ്, 87 പ്ലാന്റ്സ് ആണ്. ഇത് ആവശ്യമില്ല എന്ന് കുറേ ആൾക്കാരൊക്കെ പറയാറുണ്ട്. പക്ഷേ NTA പേപ്പർ നോക്കിയപ്പോൾ ഇതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടൊന്നും പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇനി ഈ മനുഷ്യൻ്റെ സഹായം കാരണം എക്സ്റ്റിങ്ക്ട് ആയ ഒരു 4 സ്പീഷീസിൻ്റെ പേര് ഞാൻ പറയാം. NCERT പറഞ്ഞാണ്. 1 എല്ലാവർക്കും പരിചയം, അതോടൊ മൗറീഷ്യസ് കാണാതായത്. കാണാതായതല്ല, എക്സ്റ്റിങ്ക്ട് ആയത്, മനുഷ്യൻ്റെ സഹായം കാരണം. തൈലസീൻ ഓസ്ട്രേലിയ. ഡോഡോ മൗറീഷ്യസ്, തൈലസീൻ ഓസ്ട്രേലിയ. ക്വാഗ ആഫ്രിക്ക. ഡോഡോ മൗറീഷ്യസ്, തൈലസീൻ ഓസ്ട്രേലിയ, ക്വാഗ ആഫ്രിക്ക. സ്റ്റെല്ല സി റഷ്യ. ഡോഡോ മൗറീഷ്യസ്, തൈലസീൻ ഓസ്ട്രേലിയ, ക്വാഗ ആഫ്രിക്ക, സ്റ്റെല്ല സീക്കവ് റഷ്യ. ഈ തൈലസീനെ NCERT പറയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞതാ. ഇത് NTA ഒരു പേപ്പറിൽ ഒരു കുറുക്കൻ പോലത്തെ ഒരു സാധനത്തിൻ്റെ ഫോട്ടോ തന്നു. കണ്ട പക്ക കുറുക്കൻ. ഈ 4 ഓപ്ഷൻ ABCD എന്നായി തന്നു. ഇത് ഏതാന്ന് ചോദിച്ചു, വേറെ ഒന്നും തന്നില്ല. ഐഡൻറ്റിഫൈ ദ സ്പീഷീസ്, അത് തൈലസീനാണെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് നോക്കുന്നത്? അത് ഒരു തൈലസീൻ പറഞ്ഞൊരു ടാസ്മാനിയൻ ടൈഗർ സ്പീഷീസ് ആണ്. ടൈഗർ ആണ്, എന്തോ ഭാഗ്യത്തിന് കറക്റ്റ് ആയതാണ്. ഇല്ലേ ആരും ശ്രദ്ധിക്കൂല തൈലസീൻ പക്ഷെ ഒരു ടാസ്മാനിയൻ ടൈഗർ ആണ്. വൺ ഓഫ് ദി largest pouched mammal. One of the largest pouched mammal ആണ് ഏത്? തൈലസീൻ. തൈലസീൻ പറഞ്ഞാൽ ടാസ്മാനിയൻ ടൈഗർ സ്പീഷീസ് ആണ്. വൺ ഓഫ് ദി വേൾഡ്സ് മോസ്റ്റ് പൗച്ച്ഡ് ലാർജസ്റ്റ് പൗച്ച്ഡ് മാമൽസ് മാമലാണ്. ഇതിനെ നമുക്ക് കാണണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. തൈലസീൻ്റെ ഫോട്ടോ കാണാൻ ഒരു കുറുക്കനെ പോലെ തന്നെ ആയിരിക്കും. ഏകദേശം ഒരു ഹൈറ്റൊക്കെ കുറഞ്ഞ് വരയും മേത്തൊക്കെ വരുള്ളൊരു കുറുക്കൻ തൈലസീൻ. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഇതിൻ്റെ കൂടെ 27 സ്പീഷീസ് ഓഫ് ടൈഗറും ഉണ്ട്. 27 സ്പീഷീസ് ഓഫ് ടൈഗേഴ്സും ലാസ്റ്റ് 20 കൊല്ലം
കൊണ്ട് എക്സ്റ്റിൻറ്റ് ആയിട്ട്. ഇത് മൂന്ന് ടൈഗർ സ്പീഷീസിൻ്റെ പേര് NCERT പറയുന്നുണ്ട്. ഞാനത് പറഞ്ഞു പോവാ. എന്തൊക്കെയാ? ബാലി, ജവാൻ ആൻഡ് കാസ്പിയൻ. ബാലി, ജവാൻ, കാസ്പിയൻ. ഒരു വേറൊരു NTA ക്വസ്റ്റ്യൻ ആണ്. ഇത് എവിടെയാ കാണുന്ന ഈ മൂന്ന് സ്പീഷീസ്? ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഓപ്ഷൻ A ഞാൻ പറഞ്ഞു തരാം. നാല് ഓപ്ഷനും തരാം. ഇന്ത്യ, റഷ്യ, കൊളംബിയ, ഇന്തോനേഷ്യ. നാല് ലക്ഷം ഓപ്ഷൻ. ഈ ഏത് രാജ്യത്തിന്റെ ക്യാപിറ്റലാണ് ബാലി? ക്യാപിറ്റലാണോ അറിയില്ല, ഏതോ രാജ്യത്ത്. ഈ നാല് രാജ്യത്തെ ഒരു സ്ഥലമാണ് ബാലി. ആൻസർ തരാം, ഇന്തോനേഷ്യക്ക്. ഇത് ഒരു NTA ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ഒന്ന് പറഞ്ഞു പോയിട്ട് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചു. ഈ അഞ്ചെണ്ണത്തിൽ കാര്യം പറഞ്ഞു. ഏതാ? ഡോഡോ മൗറീഷ്യസ്, തൈലസീൻ ഓസ്ട്രേലിയ, വാഗ ആഫ്രിക്ക, സ്റ്റെല്ലർ സീക്ക് ഓഫ് റഷ്യ, കാസ്പിയൻ, ജവാൻ ആൻഡ് ബാലി സ്പീഷീസ് ഓഫ് ടൈഗർ. 27 സ്പീഷീസ് ഓഫ് ടൈഗർ ലാസ്റ്റ് 20 കൊല്ലം കൊണ്ട് എക്സ്റ്റിങ്ക്ട് ആയി. ഇനി ട്രോപ്പിക്കൽ പെസിഫിക് കോളനൈസേഷൻ കാരണം 2000 നേറ്റീവ് ബേർഡ്സും നമ്മൾ ഇതുവരെ കഴിഞ്ഞു. ഇതുവരെ നമ്മൾ എടുത്തതൊക്കെ, ഞാൻ എടുത്തതൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നല്ലത്. ഇത് ഞങ്ങളുടെ ഒരു പേജ്, ഞങ്ങൾ പുതിയതായി തുടങ്ങിയ ഒരു ചാനലാണ്. ചാനലിൻ്റെ ലക്ഷ്യം പറഞ്ഞാൽ ഒറ്റന്നേ ഉള്ളൂ, എല്ലാ കുട്ടികൾക്കും ഒരു ചാനലിൻ്റെ ലക്ഷ്യം പറഞ്ഞാൽ ഒറ്റന്നേ ഉള്ളൂ, എല്ലാവർക്കും ഒരു ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുക. ഞങ്ങൾക്കൊരു ഉപകാരവും, ഞങ്ങളെല്ലാവരും നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ്. അപ്പം വീഡിയോ ഇഷ്ടം, ഇത് ഇതുവരെ നിങ്ങൾക്ക് എടുത്ത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നല്ലതാണെന്ന് എല്ലാവരും പറയുകയാണെങ്കിൽ ഞാൻ കുറച്ചും കൂടിയൊക്കെ ടോപ്പിക് എല്ലാം എഴുതിയെടുത്തിട്ടുണ്ട്. പക്ഷേ 40 മിനിറ്റ്സ് പ്ലസ് ആയതുകൊണ്ട് മാത്രം നിർത്തുന്നു. ഇനിയുള്ളതെല്ലാം ഇനി ഞാൻ പറയാൻ പോകുന്നത് കുറേ NTA കീ പോയിൻറ്റ്സ് എന്നൊക്കെ എക്സ്ട്രാ ആയിട്ട് വരുന്നതാണ്. ഞങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ വൃത്തിക്ക് ഞാൻ ക്വസ്റ്റ്യൻ കൊടുത്തതായിരുന്നത്. അപ്പോൾ അത് ഒന്ന് വീണ്ടും എഴുതിയെടുത്തായിരുന്നു. അത് NTA കീ പോയിൻറ്റ്സിന് ആരും ശ്രദ്ധിക്കാതെ എടുക്കുന്ന, എല്ലാവരും നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം 2004 റെഡ് ഡാറ്റ ബുക്കിൻ്റെ അനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമുക്കറിയാം. ഇത് 33%, 32%, 31%, 23%, 12%. ഇനി പുതിയതായിട്ട് ഗൂഗിളിലൊക്കെ തെറ്റാണ്. ഗൂഗിളിലൊന്നും ആരും ദയവ് ചെയ്ത് നോക്കരുത്. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് അറിയണമെങ്കിൽ നിങ്ങൾ NTA പേപ്പർ എന്ന് ഓർമ്മല്ലേ, NTA എല്ലാ പേപ്പറുകളും നോക്കേണ്ടി വരും. ഇതിലറിയാൻ വേണ്ടി അതിൽ കീ പോയിൻസിൽ വൃത്തിക്ക് കൊടുത്തിട്ടുണ്ട്. 2011 ഡാറ്റ റെഡ് ഡാറ്റ ബുക്ക് അനുസരിച്ചിട്ട് ഏതാ വരുന്നത് എന്നൊക്കെ, അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. പിന്നെ ഈ തൈലസീൻ, ഞാൻ പറഞ്ഞ പോലെ തൈലസീൻ്റെ കാര്യം ഓർമ്മിച്ച് വെക്കുക. ഒരു കുറുക്കൻ്റെ ലുക്കുള്ള ഒരു സാധനമായിരിക്കും. ലാർജസ്റ്റ് പൗച്ച് ആനിമലാണ് NTA. അതുപോലെ ഇനി അടുത്ത ക്ലാസ്സിൽ NTA ചോദിച്ചതും പിന്നെ പ്രീവിയസ് 2005-2003 ഈ കാലഘട്ടത്തിൽ ചോദിച്ച നീറ്റ് പേപ്പേഴ്സും ഒക്കെ, നീറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രത്യേകം പറയാം. പിന്നെ എന്താ, ഓരോ നാഷണൽ പാർക്കും അതിലെ ഡോമിനൻ സ്പീഷീസ് അവിടെ എന്തിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ആ നാഷണൽ പാർക്ക് മെയിനായിട്ട്. ഫോർ എക്സാമ്പിൾ ഈ സുന്ദർബൻ, കടുവ, കെസറംഗ റൈനോ, അതുപോലെ പല നാഷണൽ പാർക്കുകളും ഞാനൊരു ലിസ്റ്റ് തരാം. ആ ലിസ്റ്റ് നോക്കി വെച്ചാൽ വലിയ ഉപകാരവും. കാരണം പണ്ട് നീറ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഓരോരോ പ്രോഗ്രാംസ്, മാൻ ആൻഡ് ബേർഡ്, പിന്നെ ഹോട്ട്സ്പോട്ടൊക്കെ പഠിക്കാൻ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. അപ്പം ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യുക. പിന്നെ ഇങ്ങനെ ഇനിയും ഞങ്ങളുടെ പുതിയ വീഡിയോ, ഞങ്ങൾ പുതിയതായിട്ട് തുടങ്ങിയൊരു പരിപാടിയാണ്. എല്ലാവരുടെ ഭാഗത്തും, നിങ്ങളെല്ലാവരെയാണ് ഞങ്ങൾക്ക് സപ്പോർട്ട് തരേണ്ടത്. നിങ്ങളെല്ലാവരും ഭാഗത്തും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനിയും ഞങ്ങളുടെ പുതിയ വീഡിയോകൾ വരുന്നത് നിങ്ങളെ അറിയാൻ വേണ്ടി, നിങ്ങൾ നോട്ടിഫൈ ആവാൻ വേണ്ടി ആ ബെൽ ബട്ടൺ വേണമെങ്കിൽ അടിക്കാം. സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ബെൽ ബട്ടണും കൂടി അമർത്തുക.
പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, പക്ഷെ അതിനു മുന്നേ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ എന്താ ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണം, എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത്, ഞങ്ങൾ പറഞ്ഞാൽ ആരും ഇതായിട്ടൊരു വീഡിയോ പോലും ചെയ്യാത്ത, എല്ലാവരും ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്, എൻ്റെയായിരിക്കും ചിലപ്പോൾ സ്റ്റാർട്ടിങ് വീഡിയോ വരിക, അത് ഓർഡർ എനിക്കറിയില്ല, അപ്പം സ്റ്റാർട്ടിങ് വീഡിയോ ചിലപ്പോൾ എൻ്റെയായിരിക്കും വരിക, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കും വരിക. ആരുടെ വീഡിയോ ആണെങ്കിലും ഇഷ്ടപ്പെട്ട രീതി അതായത് ഡിസ്ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിനുള്ള റീസൺ ഒന്ന് ജസ്റ്റ് കമൻറ്റ് പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. കാരണം ഞങ്ങളെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന, കാരണം ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഒരാ ചെയ്ത വീഡിയോയിൽ പറഞ്ഞു ഹാൻഡ് റൈറ്റിംഗ് ബെറ്റർ ആക്കണം, പക്ഷേ ലാസ്റ്റ് വീഡിയോയിലൊക്കെ കുറച്ചും കൂടി ഞാൻ നന്നാക്കും, പക്ഷേ അത്ര അടിപൊളിയാണെന്ന് ഞാൻ പറയില്ല, കാരണം എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആ ഒരു ഗുണത്തിലുണ്ടാവും. പിന്നെ ബയോളജിയാണ് സബ്ജക്റ്റ്, ബയോളജി ഒരാളിൽ പറഞ്ഞ് പഠിപ്പിക്കാനുള്ള കഴിവ് പറഞ്ഞാൽ വേറെ ലെവലാവണം, അതുകൊണ്ട് ബയോ പഠിപ്പിക്കാൻ എനിക്ക്, ബയോ എനിക്ക് ടോപ്പിക്ക് ഞാൻ എടുത്തതാണ്, കാരണം എനിക്കും ഒരു ഗുണം, എനിക്കും അത് റിവൈസ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഈ ബയോ ബയോഡൈവേഴ്സിറ്റി ടോപ്പിക്ക് ഞാൻ എടുത്തു. പിന്നെന്താ, ബയോ ഫിസിക്സ് കെമിസ്ട്രി ആണെങ്കിൽ ഞാൻ കുറച്ചും കൂടി നന്നായിട്ട് ചെയ്ത് തന്നേണിത്, എൻ്റെ മാക്സിമത്തിൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, ഞങ്ങൾ ഡിസ്ലൈക്ക് ചെയ്തോ, ഡിസ്ലൈക്ക് ചെയ്യുന്നതിന് മുന്നേ ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് എന്താ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് ഞാനിപ്പോൾ പറയാം, എൻ്റെ ടോക്കിംഗ് എൻ്റെ സംസാരങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, കാരണം ലാസ്റ്റ് വീഡിയോ ഞാൻ ചെയ്തത് സംസാരം ചെറുതായിട്ട് മനസ്സിലാവില്ല എന്ന് ഒന്ന് രണ്ട് ആൾക്കാർ എനിക്ക് പ്രൈവറ്റായിട്ട് മെസ്സേജ് ചെയ്തു, അവർക്ക് വേണ്ടി ഞാൻ ഒരു ഇന്നൊരു ഇയർഫോൺ ഒപ്പിച്ചു, പിന്നെ ഇപ്പോൾ ഈ ഇയർഫോൺ കൊടുക്കേണ്ട വന്നുകൊണ്ടാണ് ബാക്കി ക്ലാസ് ഇവിടെ വെച്ച് നിർത്തിയത്. ഇനി അടുത്ത വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതിന് മുന്നേ ഒന്ന് കമൻറ്റ് ബോക്സിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റാണ് വരുത്തിക്കുന്നത്. ഉദാഹരണത്തിന് ഇനി ബയോളജി എടുക്കണ്ട, ബയോളജി എടുക്കേണ്ട രീതി ഇങ്ങനെയല്ല, പിന്നെ ഞാൻ പറഞ്ഞു തരുന്ന രീതി ഇങ്ങനെയല്ല, നിങ്ങൾ കമ്പയർ ചെയ്യരുത്, നിങ്ങൾ ഒരു സാറുമാരെ വെച്ച് കമ്പയർ ചെയ്യരുത്, കാരണം ഞങ്ങൾക്ക് സ്റ്റുഡൻസാണ്, ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ലെവലുണ്ട്. ഉദാഹരണത്തിന് ഈ ജിബിൻ സാറിൻ്റെ ഒക്കെ ആയിട്ട് ഞങ്ങൾ ദയവ് ചെയ്ത് കമ്പയർ ചെയ്ത്, കാരണം അവർക്ക് വേറെ തന്നെ ഡയമെൻഷനാണ്, അവരൊക്കെ എന്താ പറയുക, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, ജിബിൻ സാറൊക്കെ വേറെ ഡയമെൻഷനാണ്, അത് ഞങ്ങളായിട്ടൊന്നും ദയവ് ചെയ്ത് സാറിന് കിട്ട്, മീൻസ് സാറിൻ്റെ ബയോഡൈവേഴ്സിറ്റി വീഡിയോ ഒക്കെ പൊളിയാണ്, വേറെ ലെവലാണ്, ഞങ്ങളായിട്ട് കമ്പയർ ചെയ്ത് ഞാൻ വെറും പോയിൻസ് ഒക്കെ ആയിട്ട് മാത്രം പറഞ്ഞു തന്നെ, സാറ് എല്ലാം വൃത്തിക്ക് പഠിപ്പിച്ചു പോയിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് നിന്നെ കൊണ്ട് പറ്റുന്ന ഞാൻ ചെയ്തിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും എൻ്റെ അല്ലെങ്കിൽ ഞങ്ങളെ കൂടെ ഉള്ളവരെ വീഡിയോകൾ വേണമെങ്കിൽ നിങ്ങൾ വരുന്നത് നിങ്ങൾ അറിയണമെങ്കിൽ അന്ന് ജസ്റ്റ് ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ നിങ്ങൾ നോട്ടിഫൈ ആയിക്കോളൂ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഫീൽ ഫ്രീ ഡിസ്ലൈക്ക് ചെയ്തോളൂ, അതിന് മുന്നേ അതിന് ശേഷമായാലും മതി, ഒന്ന് കമൻറ്റ് ബോക്സ് പറഞ്ഞാൽ മതി, ഇതാണ് ഞങ്ങളുടെ ഭാഗത്ത് ഈ ഇത്ര മിസ്റ്റേക്സ് ക്വസ്റ്റ്യൻ മീൻസ് പഠിപ്പിച്ചതിൽ മിസ്റ്റേക്ക് ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, പഠിപ്പിച്ച രീതി മനസ്സിലായില്ല, ഇനി ഇങ്ങനെ പഠിപ്പിക്കരുത്, വേറെ രീതിയിൽ പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ, പിന്നെ ഞാൻ ചെയ്ത ഏതായിരുന്നു സ്റ്റീരിയോ കെമിസ്ട്രി പോലെ തമാശ രീതിയിൽ ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ, ബയോളജി അല്ലേ, പിന്നെ നമുക്ക് തമാശ പറയാൻ പറയുന്നവരല്ല സാറുമാരെ തമാശ, സാറുമാർക്ക് എല്ലാം അറിയുന്നത് നമ്മുടെ സ്റ്റുഡൻസ് അല്ലേ, അപ്പോൾ നമുക്ക് നമ്മളൊരു ലെവലിൽ തമാശ പറയാൻ പറ്റും. സ്റ്റീരിയോ കെമിസ്ട്രിയൊക്കെ നല്ല രസത്തിലെടുക്കാൻ പറ്റും, ബയോളജിയാണ്, ബയോളജി ഇങ്ങനെയൊക്കെ പഠിപ്പിക്കാൻ പറ്റൂ, അതുകൊണ്ടും മാക്സിമത്തിന് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ടോപ്പിക്കൊന്നും ഡൗട്ട് വരാൻ സാധ്യതയില്ല, ഈ അടുത്ത ടോപ്പിക്കിൽ ഞാൻ വരാം. ഈ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ റെഡ് ഡാറ്റ ബുക്കിൽ എന്താ അതെന്ന് ചോദിച്ച് കമൻറ്റ് ചെയ്യണ്ട, കാരണം അടുത്ത വീഡിയോ ഞാൻ ഇടുന്നുണ്ട്, അത് 100% ഞാൻ പറഞ്ഞിരിക്കും, കാരണം NCERT ഇല്ല, ബട്ട് NTA പറയുന്നുണ്ട്, ഇത് NCERT പറയുന്നുണ്ട്, 32% ആംഫീബിയൻസ്, 31% ജിംനോ, 23% മാമൽസ്, 12% ബേർഡ്സ്. ഇവിടെ ആകുമ്പോൾ 33, 30, 21, 12, 11 വരുന്നുണ്ട്. ഇതൊക്കെ ഞാൻ അടുത്ത ക്ലാസ് പറയാം, അടുത്ത ക്ലാസ് വേണമെങ്കിൽ നിങ്ങളെല്ലാവരും കൂടി ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യണം, കാരണം നിങ്ങൾ പറഞ്ഞ കേട്ടിട്ടാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്തുള്ള തെറ്റ് ഞങ്ങൾ പഠിക്കുക, നിങ്ങൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുക, ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഫസ്റ്റ് ഞങ്ങളൊരു പുതിയ തുടക്കമാണ്,
എല്ലാവരും കൂടെ എന്ന് വിചാരിക്കുന്നു. എൻ്റെ പേരിലും നീറ്റ് മലയാളി എല്ലാവരുടെയും പേരിലും താങ്ക്സ് പറയുന്നു. ആൻഡ് സൈനിങ് ഓഫ്.